ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അഭിവന്യ ഗ്രിഗോറിയോസ് തിരുമേനി, അഭിവന്യ ക്രിസോസ്റ്റമോസ് തിരുമേനി, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സഭാ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, കരിങ്ങാട്ടിലച്ചൻ, കുര്യാക്കോസച്ചൻ, വിളനിലത്തച്ഛൻ, രമ്പാച്ചൻ, മറ്റ് വൈദിക ശ്രേഷ്ഠരെ, സ്നേഹിതരെ, പരിമല പരിശുദ്ധ പരിമല തിരുമേനിയുടെ 118-ാമത് ഓർമ്മ പെരുന്നാളിൻ്റെ ഈ നാളുകളിൽ ഈ വിശുദ്ധൻ്റെ നാമധേയത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ഗ്രിഗോറിയൻ പ്രഭാഷണ പരമ്പരയുടെ ഭാഗമായി ഇന്നത്തെ പ്രഭാഷണം നിർവഹിക്കുവാൻ എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവസരം ജീവിതത്തിലെ വളരെ അമൂല്യമായിട്ടുള്ള ധന്യമായ ഒരു മുഹൂർത്തമാണ് എന്ന് ഞാൻ കരുതുകയാണ്. ഏഷ്യയിലെ ക്രൈസ്തവ സഭകളുടെ പൊതുവേദിയായ ക്രിസ്ത്യൻ കോൺഫറൻസ് ഓഫ് ഏഷ്യയുടെ എല്ലാ ആശംസകളും ഏഷ്യയിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പേരിൽ ആദ്യമേ തന്നെ നേരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, വലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ക്രിസ്ത്യൻ കോൺഫറൻസ് ഓഫ് ഏഷ്യയുടെ ഒരു സ്ഥാപക അംഗസഭയാണ്. 1957 കൂടി ആദ്യ സമ്മേളനത്തിലും 59 ആദ്യ അസംബ്ലിയിലും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്ത അപൂർവം ചില അംഗസഭകളിൽ ഒന്നാണ്. ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഇറാൻ മുതൽ കിഴക്കനേഷ്യയിൽ ജപ്പാൻ വരെയും വടക്ക് നേപ്പാൾ മുതൽ തെക്ക് ന്യൂസിലാൻഡ് വരെയും വ്യാപിച്ചു കിടക്കുന്ന രാജ്യങ്ങളിലെ 650 ലക്ഷം ക്രൈസ്തവരുടെ സംഘടനയാണ് ക്രിസ്ത്യൻ കോൺഫറൻസ് ഓഫ് ഏഷ്യ. ക്രിസ്ത്യൻ കോൺഫറൻസ് ഓഫ് ഏഷ്യയുടെ പേരിലുള്ള ആശംസകൾ ഏഷ്യയിലെ ക്രൈസ്തവ സഭകൾക്ക് വേണ്ടി അതിൻ്റെ ഒരു ഭാരവാഹി എന്നുള്ള നിലയിൽ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി രേഖപ്പെടുത്തും. ഇത് തികച്ചും ഒരു നിയോഗമാണ് എന്നെ ഇവിടെ ക്ഷണിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ബഹുമാനപ്പെട്ട കരിങ്ങാട്ടിലച്ചൻ എന്നോട് ഫോണിൽ ഇതാവശ്യപ്പെട്ടപ്പോൾ ഉടനെ തന്നെ അതിന് സമ്മതം മുഴുവാൻ എനിക്ക് യാതൊരു മടിയും ഉണ്ടായില്ല. പരിമല തിരുമേനിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും അന്നു മുതൽ ഞാൻ മനസ്സിലാക്കുവാൻ ചില ശ്രമങ്ങൾ നടത്തി. പല പുസ്തകങ്ങൾ പലർ നിർദ്ദേശിച്ചുവെങ്കിലും അവയൊന്നും തന്നെ എൻ്റെ കൈകളിൽ എത്തിച്ചേർന്നില്ല. എന്നാൽ ഏറ്റവും വിലപ്പെട്ടത് എന്ന് ഞാൻ ഇപ്പോൾ ധരിക്കുന്ന പരിമല തിരുമേനിയുടെ കൽപ്പനകൾ, കത്തുകൾ അടങ്ങിയത് പ്രൊഫസർ സാമുവൽ ചന്ദനപ്പള്ളിയുടെ മലങ്കര സഭാപിതാക്കന്മാർ എന്ന് പറയുന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കത്തുകൾ. ആ കത്തുകൾ പല പ്രാവശ്യം വായിക്കുവാൻ എനിക്ക് സാധിച്ചു. അങ്ങനെ ഈ കത്തുകൾ സസൂക്ഷ്മം വായിക്കുകയും പഠിക്കുകയും ചെയ്ത അവസരത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എൻ്റെ പൂർവികർ ആരാധിച്ചു വന്ന പള്ളിയിൽ 1899 കൊല്ലവർഷം 1775 തുലാം മാസം 31-ാം തീയതി അദ്ദേഹം ആഗതനായി. അത് ഈ കൽപ്പനയിൽ പറയുന്നുണ്ട്. അദ്ദേഹം 1899 എഴുതിയ ഈ കത്തിൽ പറയുന്നുണ്ട്, അത് കറ്റാണത്ത് പള്ളിയിൽ നിന്ന് എഴുതുകയാണ്, നാളെ നാം ചൊനക്കര പള്ളിയിലേക്ക് പോകുന്നതാണ്, അവിടെയും ഈ കക്ഷിവഴക്കുകളൊക്കെയുണ്ട്. അതായിരുന്നു ആ ചുനക്കരയിലെ മലങ്കര സുറിയാനി സഭയുടെ രണ്ടാകലിൻ്റെ ഒരുപക്ഷെ ആ തുടക്കം. കാരണം 1836 നവീകരണം തുടങ്ങി, നവീകരണത്തിന് ശേഷം 1899 വരെ അവിടെ ഒറ്റ ഇടവക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അന്നത്തെ സന്ദർശനം യാതൊരു
വഴക്കും കൂടാതെ ഭിന്നതയും കൂടാതെ റോഡിന് രണ്ടു വശത്തുള്ള ആളുകൾ ഒക്കെ ഞങ്ങൾ ഇങ്ങോട്ട് മാറുന്നു നിങ്ങൾ അവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞ് പിരിഞ്ഞു എന്ന് പറയുന്നത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതാണ് അവിടുത്തെ ചരിത്രം പറയുന്നത് തിരിഞ്ഞു നോക്കുമ്പോൾ അത് ഒരു ദൈവീക നിയോഗമാണ് കാരണം ഒരേ കുടുംബത്തിൽപ്പെട്ട ഒരേ ഫാമിലിയിൽപ്പെട്ട അംഗങ്ങളാണ് റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് അന്നും ഇന്നും താമസിച്ചു കൊണ്ടിരിക്കുന്നത് അത് ഞാൻ ഇന്ന് ഇവിടെ ഒരു അച്ഛനോട് സംസാരിക്കുകയായിരുന്നു ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ എനിക്ക് അവസരം ലഭിച്ചത് പ്രധാനമായിട്ടും എന്നെ ഇവിടെ ക്ഷണിച്ചു എന്നുള്ളതുകൊണ്ടും ഇങ്ങനെ ഒരു പ്രഭാഷണത്തിന് ഞാൻ തയ്യാറായി എന്നുള്ളതുകൊണ്ടുമാണ് ഇന്നത്തെ ഈ പ്രഭാഷണത്തിൻ്റെ ചിന്താവിഷയമായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് പരിശുദ്ധ പരിമല തിരുമേനിയുടെ ധന്യമായ ജീവിതത്തെയും സാക്ഷ്യത്തെയും പ്രതിഫലിപ്പിച്ചിട്ടുള്ള മൂന്ന് സുപ്രധാനമായിട്ടുള്ള ഘടകങ്ങളെയും അവയുടെ മൂല്യങ്ങളെയും ആസ്പദമാക്കിയാണ് ഞാൻ ഇവിടെ പ്രതിപാദിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് അദ്ദേഹത്തിൻ്റെ സ്പിരിച്വാലിറ്റി ആധ്യാത്മികത രണ്ട് മിസ്റ്റിസിസം യോഗാത്മകത മൂന്ന് ഹ്യൂമനിസം അദ്ദേഹത്തിൻ്റെ മാനവികത ബഹുമാനപ്പെട്ട ഗ്രിഗോറിയോസ് തിരുമേനി ആ മൂന്നാമത്തെ പോയിൻറ്റിലെ ചില കാര്യങ്ങൾ ഓൾറെഡി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഈ കാര്യങ്ങളെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാനായിട്ട് ശ്രമിച്ചാൽ അതിനെ ഇപ്രകാരം സംഗ്രഹിക്കാം എന്ന് ഞാൻ കരുതുന്നു ദ റെലവൻസ് ഓഫ് സ്പിരിച്വൽ മിസ്റ്റിക്കൽ ആൻഡ് ഹ്യൂമനിസ്റ്റിക് വിഷൻ ഓഫ് പരിമല തിരുമേനി ആൻഡ് ഇറ്റ്സ് റെലവൻസ് ടുഡേ അത് കഴിഞ്ഞു പോയ ഒരു കാലഘട്ടത്തിൽ ഒതുക്കി നിർത്തുന്ന ഒരു കാര്യമായി മാത്രമല്ല അതിനെ കാണേണ്ടത് പിന്നെയോ അതിൻ്റെ പ്രസക്തി ഈ ആധുനിക കാലഘട്ടത്തിൽ എങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് പരിശുദ്ധ പരിമല തിരുമേനിയുടെ ധന്യമായ ജീവിതത്തെ നാം ഓർക്കുകയും അത് പ്രചോദനമായി നാം ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ടത് പരിശുദ്ധനായ പരിമല തിരുമേനി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ത്യാഗത്തിലൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ത്യാഗത്തിലൂടെയാണ് രൂപാന്തരപ്പെടുത്തിയത് ദൈവ തേജസ്സിലേക്കും ചൈതന്യത്തിലേക്കും വിശുദ്ധിയിലേക്കും അദ്ദേഹം എത്തപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ജീവിതം അത്യന്തം ഒരു തീർത്ഥാടനമായിരുന്നു ഒരു തീർത്ഥയാത്രയായിരുന്നു അത് ഉർസലേമിലേക്കുള്ള തീർത്ഥാടന യാത്രയല്ല അദ്ദേഹത്തിൻ്റെ ജീവിതം ആദ്യവസാനം ഒരു തീർത്ഥാടനമായിരുന്നു ഒരു തീർത്ഥയാത്രയായിരുന്നു പരിശുദ്ധ പരിമല തിരുമേനിയുടെ ജീവിതവും സാക്ഷ്യവും അത്യുദാത്തമായിട്ടുള്ള ഒരു ഉൾക്കാഴ്ചയാണ് നമുക്ക് അന്നും ഇന്നും എന്നും നൽകുന്നത് പരിശുദ്ധ തിരുമേനിയുടെ ചിന്ത പ്രവൃത്തി അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലം ഇതൊക്കെ അനിതര സാധാരണമായിട്ടുള്ള ആത്മീയ ശക്തിയിലും ആത്മീയ പ്രചോദനത്തിലും ചൈതന്യത്തിലും പ്രഭാപൂരിതമായിരുന്നു എന്നുള്ളതിന് ആർക്കും യാതൊരു തർക്കവുമില്ലല്ലോ ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് നാം മനസ്സിലാക്കുന്നത് ദൈവത്തെ മാത്രമാണ് പരിശുദ്ധനായി കാണുന്നത് എന്നാണ് എന്നാൽ മനുഷ്യ ജീവിതം ദൈവീകമായിട്ടുള്ള പരിശുദ്ധിയെ പ്രാപിക്കുവാനായിട്ടുള്ള നിരന്തരമായ ശ്രമത്തിൻ്റെ ആകത്തുകയായിട്ടാണ് രൂപപ്പെട്ടു വരുന്നത് ഇത് ഒരു ഉറച്ച ക്രൈസ്തവ വിശ്വാസിയുടെ ബോധ്യമാണ് പാകിസ്മരണീയനായ ഗീവർഗീസ് മാർ അസ്താത്യോസ് തിരുമേനി ഇതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മനുഷ്യ ജീവിതം ദൈവത്തിൻ്റെ പരിശുദ്ധിയെ പ്രാപിക്കുവാനുള്ള നിരന്തര പരിശ്രമം മാത്രമാണ് എന്ന വിശ്വാസത്തെ ഉറപ്പിക്കുന്നു അതുകൊണ്ടാണല്ലോ ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് മൂന്ന് തവണ ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ടാണല്ലോ രക്ഷയുടെ മാധ്യമമായ വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധിയെ പ്രാപിക്കുന്നതിനുള്ള അദമ്യമായ വാഞ്ചയാണ് ഇവിടെ നാം കാണുന്നത് പരിമല തിരുമേനി ആ വിശുദ്ധി പ്രാപിച്ചു പ്രാർത്ഥന മൗനവ്രതം ആത്മ ശരീര ശുചിത്വ പരിപാലനം യോഗാത്മകത മാനവീയത എന്നീ ഘടകങ്ങളെല്ലാം ആ വിശുദ്ധൻ്റെ ജീവിതത്തിൽ അത്യന്തം നിഴലിച്ചു ആ വിശുദ്ധൻ്റെ തീർത്ഥയാത്രയിലെ വിശുദ്ധമായിട്ടുള്ള മാർഗങ്ങളായിരുന്നു ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്താണ് ഈ വിശുദ്ധിയുടെ അടിസ്ഥാനം ഈ പരിശുദ്ധിയുടെ അടിസ്ഥാന ഘടകങ്ങൾ ജർമ്മൻ ദൈവശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായിരുന്ന റുഡോൾഫ് ഓട്ടോ 1917 ജർമ്മൻ ഭാഷയിൽ ഒരു പുസ്തകം രചിച്ചു ആ പുസ്തകത്തിൻ്റെ പേര് ദസ് ഹൈലേക്ക് 1923 അത്
ഇംഗ്ലീഷിലേക്ക് ഭാഷാന്തരം ചെയ്തു. അത് വളരെ വിഖ്യാതമായിട്ടുള്ള വിശുദ്ധിയെ സംബന്ധിച്ചുള്ള വിഖ്യാതമായിട്ടുള്ള ഒരു പുസ്തകമാണ് ഓട്ടോയുടെ ദ ഐഡിയ ഓഫ് ദ ഹോളി. വിശുദ്ധിയെപ്പറ്റിയുള്ള ഈ ഏറ്റവും വിഖ്യാതമായിട്ടുള്ള ഈ പുസ്തകത്തിൽ അദ്ദേഹം ദി ഐഡിയ ഓഫ് ദ ഹോളി, വിശുദ്ധിയെ പരിശുദ്ധിയെ കുറിക്കുവാൻ ഓഡോൾഫ് ഉദ്ധരിച്ചിരിക്കുന്നത് ഉപയോഗിച്ചിരിക്കുന്നത് ന്യൂമിനസ്, ഈശ്വര ചൈതന്യമുള്ളത് എന്ന വാക്കാണ്. ന്യൂമിനസ് എന്ന ഈ ടേം ലാറ്റിൻ ഭാഷയിലെ ന്യൂമേൻ എന്ന വാക്കിൽ നിന്നാണ് ഇതിൻ്റെ അർത്ഥം ഉത്ഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എറൌസിങ് സ്പിരിച്വൽ ആൻഡ് റിലീജിയസ് ഇമോഷൻ, ആത്മീയവും മതപരവുമായിട്ടുള്ള മനോവികാരത്തെ, ചിന്തയെ ഉദ്ദീപിപ്പിക്കുന്നു. റുഡോൾഫ് ഓൾട്ടോ ഇവിടെ ചിത്രീകരിക്കുന്ന ആശയം an unknown reality that presumably underlies all things. ഭയത്തിൻ്റെയും അത് ഭയത്തിൻ്റെയും വിറയലിൻ്റെയും വൈകാരികത്വം അവിടെ നിഴലിക്കുന്നുണ്ട്. അവിടെ ഒരു പോസിറ്റീവ് അട്രാക്ഷൻ ദറ്റ് റിസൾട്ട് ഫ്രം പെർസെപ്ഷൻസ് ഓഫ് ബെനവലൻസ് ആൻഡ് ഹോളിനെസ്, കാരുണ്യത്തിൻ്റെയും വിശുദ്ധിയുടെയുമായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ആകർഷക ഘടകം, അത് സുനിശ്ചിതമാണ്, അത് പരമമാണ്, അത് കാരുണ്യത്തിൻ്റെയും വിശുദ്ധിയുടെയും സുനിശ്ചിതമായിട്ടുള്ള ഹൃദ്യമായ വികാരാധീനതയിലേക്ക് ആകർഷകത്വം ഉണ്ടാക്കുന്നതാണ്. ഈ വിശുദ്ധി മനുഷ്യരിൽ ഭക്തിയുടെയും അതോടൊപ്പം തന്നെ ഭയത്തിൻ്റെയും അവസ്ഥയെ ഉളവാക്കുന്നു. അതിനദ്ദേഹം പറയുന്നത് വിശുദ്ധി എന്ന് പറയുന്നത് അഗ്നിയാണ്. വിശുദ്ധിയുടെ സാമീപ്യത്താൽ പാപ പങ്കിലർ ദഹിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നു. വിശുദ്ധി മനുഷ്യരിൽ ഭക്തിയും ഭയവും ഉളവാക്കുന്നു. ഇത് മറ്റു മതങ്ങളിലും രൂഢമൂലമായിരിക്കുന്നു എന്നുള്ള വിശ്വാസം മറ്റു മതങ്ങൾക്കും ഉണ്ടല്ലോ. വിശുദ്ധി അഗ്നിയാണെന്ന് രവീന്ദ്രനാഥ് ടാഗോർ അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കവിത, അദ്ദേഹത്തിൻ്റെ പാട്ട് ബംഗ്ലാദേശിലെയും ബംഗാളിലെയും ക്രൈസ്തവ ദേവാലയങ്ങളിലും അത് ആലപിക്കാറുണ്ട്. ആഗുനെ പരോഷ്മുനി ചുവാ പ്രാണേ എന്ന് പറയുന്നതായിട്ടുള്ള ആ പാട്ടിൻ്റെ തുടക്കത്തിൽ പറയുന്നത് എന്താണ്? ദിവ്യാഗ്നിയുടെ ഉരകല്ലിൽ, ചാണക്കല്ലിൽ ശുദ്ധീകരിച്ച് എന്നെ വിശുദ്ധനാക്കണമേ, എന്നെ പരിശുദ്ധനാക്കണമേ എന്നാണ്. മനുഷ്യൻ്റെ പാകതേയം സഫലമാകുന്നത് വിശുദ്ധിയെ സാക്ഷാത്കരിക്കുമ്പോഴാണ്. അതിന് ഏറ്റവും മഹത്തരമായ ഉദാഹരണമാണ് പരിശുദ്ധ പരിമല തിരുമേനിയുടെ ജീവിതവും സാക്ഷ്യവും. അദ്ദേഹം കടന്നുപോയ വഴികൾ, അത് കലർപ്പില്ലാത്ത വിശുദ്ധിയുടേതായിരുന്നു. അവിടെ നാം ദർശിച്ചത് ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ആത്മബലിയുടെയും വിശുദ്ധിയായിരുന്നു. വിശുദ്ധിയുടെ ഉറവിടമായിട്ടുള്ള ആ ദൈവീക സാന്നിധ്യം, ക്രിസ്തുവിലുള്ള അചഞ്ചലമായിട്ടുള്ള വിശ്വാസവും പരിശുദ്ധാത്മാ നൽവരങ്ങൾ കൊണ്ട് നിറഞ്ഞ ആ ധന്യജീവിതം പരിശുദ്ധ പരിമല തിരുമേനിക്ക് എന്നും വഴികാട്ടിയായിരുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ആത്മീക നൽവരങ്ങളുടെ നിറവ് പരിശുദ്ധ തിരുമേനിയുടെ ജീവിതത്തിൽ എന്നും ബഹിർസ്ഫുരിച്ചിരുന്നു. അത് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മീയ യോഗാത്മക ദർശനങ്ങളെ മനസ്സിലാക്കുവാനുള്ള ഒരു ശ്രമം നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാനോ മനസ്സിലാക്കുവാനോ കഴിയുകയുള്ളൂ. ആ ദർശനങ്ങളുടെ ഇന്നത്തെ സാങ്കത്യത്തെ അർത്ഥവത്തായി കാണുവാൻ അതിലൂടെ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. നമുക്കറിയാമല്ലോ, അർത്ഥവത്തായ ആത്മീയതയുടെ വ്യാപരണം വ്യക്തികളെയും അതേപോലെ തന്നെ സമൂഹത്തിൻ്റെയും ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും സമഗ്രമായി സമന്വയിപ്പിക്കണം. ദൈവീകമായിട്ടുള്ള സാന്നിധ്യത്തിനും സാമീപ്യത്തിനും അനുദിന ജീവിതത്തിൽ ദൈവകൃപയെ സ്വീകരിക്കുവാനുമുള്ള ജാഗ്രതയും വ്യഗ്രതയും മറ്റുള്ളവർക്കൊപ്പം അനുദിന ജീവിതത്തിൽ പ്രാപിക്കുവാൻ നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ആ പ്രാർത്ഥന പരിമല തിരുമേനിയുടെ ജീവിതത്തിൽ അനുസ്യൂതം തുടരുകയായിരുന്നു. ക്രൈസ്തവ ആധ്യാത്മികതയിൽ ധ്വനിക്കുന്നത് ക്രിസ്തുവുമായുള്ള അഭികരണത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ നൽവരങ്ങളെ പ്രാപിക്കുക എന്നുള്ള ലക്ഷ്യമാണ്.
അത് വളരെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള ഈ നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ തിരുമേനി കാലാകാലങ്ങളിൽ നൽകിയിട്ടുണ്ട്. അങ്ങനെ നൽകിക്കൊണ്ടാണ് അദ്ദേഹം തൻ്റെ ആട്ടിൻകൂട്ടത്തെ നയിച്ചുകൊണ്ടേയിരുന്നത്. അദ്ദേഹത്തിൻ്റെ കൽപ്പനകളും ഇടയലേഖനങ്ങളും ഇടവകൾക്ക് കാലാകാലങ്ങളിൽ നൽകിയിരുന്ന പ്രബോധനങ്ങളുമൊക്കെ അതിൻ്റെ സാക്ഷ്യപത്രങ്ങളാണ്. ഉദാഹരണമായിട്ട് 1895 വർഷം കൊല്ലവർഷം 1870 മിഥുനമാസം 6 പരിമല സെമിനാരിയിൽ നിന്നും നിരണം മുതലായ ഇടവകൾക്ക് അയച്ച കൽപ്പനയിൽ പറഞ്ഞിരിക്കുന്നത്, പ്രിയമുള്ളവരെ, ഇപ്രകാരമുള്ളവരാൽ, ദാറ്റ് മീൻസ് ഇപ്രകാരമുള്ളവരാൽ എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ദുരുപദേശക്കാരാൽ നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. എന്നാലോ നിങ്ങൾ ഓരോരോ ആത്മാവിനെ വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നാകുന്നുവോ എന്ന് അവയെ വേർതിരിച്ചറിവീൻ എന്ന ശുദ്ധമുള്ള യോഹന്നാൻ ശ്ലീഹ പറഞ്ഞിരിക്കുന്നത് പ്രകാരം ഇങ്ങനെയുള്ളവരെ നാം പരീക്ഷിച്ച് അറിയേണ്ടതാകുന്നു. തൻ്റെ ആട്ടിൻകൂട്ടത്തിന് കൊടുത്ത ഉപദേശമാണ്. 1897 കൊല്ലവർഷം, അതായത് 1873 മകരം 23 കല്ലുങ്കത്ര പള്ളിയിൽ നിന്ന് അദ്ദേഹം ഇടവകൾക്ക് അയച്ച മറ്റൊരു കൽപ്പനയുണ്ട്. അതിലെഴുതിയിരിക്കുന്നത്, പ്രിയമുള്ളവരെ, നിങ്ങൾ അനുസരണക്കേടിൻ്റെ സന്തതികളല്ല, പരിശുദ്ധാത്മാവിൻ്റെയും പരിശുദ്ധ മാതാവിൻ്റെയും അനുഗ്രഹിക്കപ്പെട്ട എലോഹിം മക്കളത്രേ. നമ്മുടെ മാതാപിതാക്കന്മാരുടെ അനുസരണത്തിൽ നിന്ന് വിട്ട് പൈശാചിക കൂട്ടത്തോട് ചേർന്ന് തോന്നിയവാസ നടപടികളെയും വിശ്വാസ തെറ്റിലും അഹങ്കരിച്ച് ഉല്ലസിച്ച് നടപ്പാൻ ഒരിക്കലും ആരും മനസ്സ് വെച്ച് പോകരുത്. നിങ്ങളുടെ മക്കളെ അവർ ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ തക്കവണ്ണം അവരെ സത്യവിശ്വാസത്തിലും സ്നേഹത്തിലും വളർത്തുവീൻ. ഈ ഉപദേശങ്ങളുടെയൊക്കെ ആത്യന്തികമായിട്ടുള്ള സത്ത എന്ന് പറയുന്നത് സ്പിരിച്വൽ ഫോർമേഷൻ ആൻഡ് ദ കൊയിനോണിയ എന്ന വലിയ ആശയം തൻ്റെ ജനത്തെ അറിയിക്കുക എന്നുള്ളതാണ് പരിശുദ്ധ തിരുമേനി ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഇന്നേക്ക് 1.5 നൂറ്റാണ്ടിന് മുമ്പാണ്, 1895 പരിശുദ്ധ പരിമല തിരുമേനി തൻ്റെ ജനത്തോട് പറഞ്ഞത്. ഇന്നും ഇത് പ്രസക്തമല്ലേ? ഇന്നും ഇത് സംഗതമല്ലേ? സ്പിരിച്വൽ ഫോർമേഷൻ, ആത്മീയ രൂപവൽക്കരണം, ആത്മീയമായിട്ടുള്ള പാകപ്പെടുത്തലുകൾ, ആത്മീയ കൂട്ടായ്മ, ഇവിടെ കൂട്ടായ്മ ഒരു ക്രിസ്തീയ വിശ്വാസികളുടെ കൂടിവരവിൻ്റെ അവസരം മാത്രമല്ല, മറിച്ച് അത് ഒരു ഇൻറ്റിമേറ്റ് സ്പിരിച്വൽ കമ്മ്യൂണിയൻ ആൻഡ് പാർട്ടിസിപ്പേറ്റീവ് ഷെയറിങ് ഇൻ എ കോമൺ കമ്മിറ്റ്മെൻറ്റ്സ് ആൻഡ് ഇൻ എ കോമൺ സ്പിരിച്വൽ കമ്മ്യൂണിറ്റി എന്നുള്ള വലിയ ആശയമാണ് അദ്ദേഹം ഇവിടെ പ്രദാനം ചെയ്തത്. ഗാഢമായ ആത്മീയ പങ്കുവെക്കലിൻ്റെയും പങ്കുചേരലിൻ്റെയും കരുതലിൻ്റെയും അംശികളായി ആത്മീയമായ സമാനധർമ്മത്തിൽ പങ്കാളികളാകുവാൻ തൻ്റെ ജനത്തെ അദ്ദേഹം ആഹ്വാനം ചെയ്യുകയായിരുന്നു. കാലാകാലങ്ങളിൽ തൻ്റെ ആഴമായിട്ടുള്ള ആത്മീയ ബോധത്തിൻ്റെ നിദർശനമായിരുന്നു അതിലൂടെ അദ്ദേഹം പ്രകടിപ്പിച്ചത്. ഇത് ഇന്നും പ്രസക്തമല്ലേ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം പറയുന്നു, പ്രിയമുള്ളവരെ, സത്യാത്മാവിനാൽ ഉള്ളവകളുടെ ആരംഭം ലഘുവായും അവയുടെ അവസാനം വലിപ്പമായും സ്ഥിരമായും ഇരിക്കും. വ്യക്തികളും സമൂഹവും ഒന്നിൽ നിന്ന് വേറൊന്ന് ഭിന്നമായിരിക്കുമെങ്കിലും അവർ പാരസ്പരികമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവരുടെ പരസ്പര പ്രവർത്തനം, അവരുടെ സഹവർത്തിത്വം, അതൊക്കെ അവരെ തമ്മിൽ തമ്മിൽ പരിപോഷിപ്പിക്കും, സമ്പുഷ്ടമാക്കും, അതൊക്കെ അവരുടെ കൂട്ടായ്മയെ സമ്പന്നമാക്കും. ഇവിടെ സാമൂഹ്യ ബോധവും സാമൂഹ്യ ബന്ധങ്ങളും അതുവഴി കൈവരിക്കുന്ന അല്ലെങ്കിൽ കൈവരിക്കേണ്ടിയിരിക്കുന്ന സാമൂഹ്യ അവബോധവും അർത്ഥവത്തായ ആത്മീയതയെ പരിപോഷിപ്പിക്കുന്ന ഘടകങ്ങളാണ്. എന്നാൽ നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന ലോക യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, സാമൂഹ്യ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ഒറ്റപ്പെടലുകളുടെ സ്വയം പ്രഖ്യാപിത തുരുത്തുകളായി നാം രൂപപ്പെടുന്നതായിട്ടുള്ള ആത്മീയ ഏക രൂപകങ്ങളുടെ ചെറിയ തുരുത്തുകളാണ്. സ്പിരിച്വൽ മൊണാഡ്സ്, സ്പിരിച്വൽ നൊമാഡ്സ് അല്ല, സ്പിരിച്വൽ മൊണാഡ്സ്. അക്കാരണത്താൽ തന്നെ നാം ഇന്ന് അഭിമുഖീകരിക്കുന്നത് ചില സ്പിരിച്വൽ ബിസിനസ് എൻ്റർപ്രൈസുകളെയാണ്. അങ്ങനെയുള്ള ബിസിനസ് സ്പിരിച്വൽ എൻ്റർപ്രൈസുകളുടെ മത്സര ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. എന്നാൽ ഈ അനുദിന ലോക യാഥാർത്ഥ്യങ്ങളുടെ മധ്യത്തിലാണ്
സമൂഹത്തിൻ്റെ നീറുന്ന യാഥാർത്ഥ്യങ്ങളോടും പ്രശ്നങ്ങളോടും താതാത്മ്യപ്പെട്ടുകൊണ്ട് ആത്മീയ പരിപോഷണവും ശിക്ഷണവും നമുക്ക് ആവശ്യമുള്ളത്. അർത്ഥവത്തായ ആത്മീയതയുടെ പ്രസക്തി ഏഷ്യയുടെ സാമൂഹ്യ സാംസ്കാരിക വീക്ഷണത്തിൽ തെക്കുകിഴക്കൻ ഏഷ്യയിലെയും കിഴക്കൻ ഏഷ്യയിലെയും ഒക്കെ ജനങ്ങൾ സാധാരണ ചിന്തിക്കുന്നത് മുളകളുടെ ബാംബുവിൻ്റെ മുളങ്കൂട്ടങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിനെ വിശദീകരിച്ചുകൊണ്ടാണ്. നമുക്കറിയാം, മുളയുടെ മുകുളം ഒരിക്കലും ഒറ്റതിരിഞ്ഞ് വളരില്ല. മുളയുടെ മുകുളവും മുളയും ഒന്നിനോടൊന്നാണ് അടുപ്പത്തിൽ ചേർന്ന് നിന്നോ അല്ലെങ്കിൽ ഒന്നൊന്നിനെ അഭിമുഖീകരിച്ചോ മാത്രമേ അല്ലെങ്കിൽ മറ്റൊന്നിൻ്റെ സാമീപ്യത്തിലൂടെ മാത്രമേ അത് വളരുകയുള്ളൂ. കാരണം മുള നോർമലി ഇറ്റ് ഡസന്റ് ഗ്രോ എലോൺ, ഗ്രോ ഓൺലി ഇൻ ക്ലംസ്. പരസ്പരം അതുകൊണ്ട് അവയ്ക്കറിയാം, പരസ്പരം അവയുടെ വേരുകൾ കൂട്ടിമുട്ടുന്നു, ആ വേരുകൾ ഇഴചേർന്ന് നിൽക്കുന്നു, അത് ഭൂമിയിൽ ഉറച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പ്രശസ്തനായിട്ടുള്ള ജാപ്പനീസ് ദൈവശാസ്ത്രജ്ഞൻ പറയുന്നത്, വെൻ ദ ബാംബു ബെൻസ് ഇറ്റ് ഡസന്റ് ബ്രേക്ക്. അതുപോലെയാണ് അതിനെയാണ് അദ്ദേഹം സ്പിരിച്വാലിറ്റിയായിട്ട് ഉപമിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ മുള കൊടുങ്കാറ്റിലും മുള അത് ബെൻഡ് ചെയ്യും, അത് വളയും, പക്ഷേ അത് പൂർണ്ണമായി ഒടിഞ്ഞ് പോകാറില്ല സാധാരണഗതിയിൽ. ഇത് ദിസ് ഈസ് ആക്ച്വലി എ ഫിനോമിനൻ, എ ലൈഫ് അഫേമിംഗ് ആൻഡ് ലൈഫ് സസ്റ്റെയിനിങ് സോളിഡാരിറ്റി ഓഫ് കൊയിനോണിയ. ആത്മീയതയുടെ അടിവേരുകൾ ശക്തമാകണമെന്നുണ്ടെങ്കിൽ അതിന് കരുത്ത് നൽകണം. അങ്ങനെ അതാ ലഭിക്കുന്ന കരുത്ത്, അർത്ഥവത്തായ ആത്മീയത, അത് പരിമല തിരുമേനി എൻവിഷൻ ചെയ്ത ലൈഫ് അഫേമിംഗ് ആൻഡ് ലൈഫ് സസ്റ്റെയിനിങ് കൊയിനോണിയയിൽ ഊന്നിയ ആത്മീയതയായിരുന്നു. ഇപ്രകാരമുള്ള ആത്മീയ പരിപോഷണത്തിന് തൻ്റെ ജനത്തെ സജ്ജമാക്കുവാൻ അദ്ദേഹം ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ് രൂപപ്പെടുത്തിയത്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സ്ട്രാറ്റജിക് അപ്രോച്ച് അദ്ദേഹം ക്രമീകരിച്ചു. ഇതിനുദാഹരണമാണ് 1892 രണ്ട് കുംഭം 29-ാം തീയതി നിരണത്ത് പള്ളിയിൽ നിന്ന് സുദീർഘമായ ഒരു കൽപ്പന. അതിൽ പറയുന്ന പ്രകാരം ആത്മീയ വേലക്കാരെ പ്രത്യേക ഗ്രൂപ്പുകളായിട്ട് ദൗത്യമേൽപ്പിക്കണം. അവിടെ പറയുന്നത് ആത്മസംബന്ധമായും സാമൂഹ്യ സംബന്ധവുമായിട്ടുള്ള ആലോചനകൾ നടത്തിപ്പുകൾക്ക് പഠിത്തമുള്ളവർ വേണം, പ്രസംഗിക്കാൻ കഴിവുള്ളവർ വേണം, അതിൽ പ്രസംഗത്തിന് നിപുണതയുള്ളവർ വേണം, കാര്യവിവരമുള്ളവർ പോരാ, ദൈവഭക്തി ഉള്ളവരെയും തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ കൂട്ടം ക്ലീറിക് യോഗമെന്നും രണ്ടാമത്തെ ചെറിയ കൂട്ടത്തിന് റോസൈ യോഗമെന്നും പേര് നൽകണം. എത്ര സിസ്റ്റമാറ്റിക്കായിട്ടാണ് അദ്ദേഹം ആ അപ്രോച്ച് അവിടെ പ്രസൻറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്നത്തെ കാലത്ത് ചിന്തിക്കുമ്പോൾ, ആധുനിക ഓർഗനൈസേഷണൽ മാനേജ്മെൻറ്റ് വെച്ച് ചിന്തിക്കുമ്പോൾ, ദാറ്റ് വാസ് ആക്ച്വലി എ സ്ട്രാറ്റജിക് മൂവ് ടു പ്രസൻസ് ടു ഓർഗനൈസ് തിങ്സ് ഇൻ സച്ച് എ വേ ടു എക്വിപ് ഹിസ് പീപ്പിൾ ടു ബി ഇൻവോൾവ്ഡ് ഇൻ ദെയർ സ്പിരിച്വൽ ഡയമെൻഷൻസ് ഇൻ എ പ്രോപ്പർ വേ, ഇൻ എ സിസ്റ്റമാറ്റിക് വേ. സുദീർഘമായ ഈ കൽപ്പന സഭയുടെ ആത്മീയ നവോത്ഥാനത്തിൻ്റെ തൻ്റെ ജനങ്ങളെ സജ്ജരാക്കുക എന്നുള്ള ദർശനം പങ്കുവെച്ചുകൊണ്ടുള്ളതായിരുന്നു. അതുകൊണ്ട് അതിനെ നമുക്കിന്നും ഒരു സ്ട്രാറ്റജിക് ബ്ലൂ പ്രിൻറ്റ്സ് എന്ന രീതിയിൽ തന്നെ കാണാം. ഈ ഒരു പദ്ധതിയുടെ രൂപരേഖയായിരുന്നു കൃത്യം 128 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അത് അവസാനിപ്പിക്കുന്നത് ഇപ്രകാരമാണ്, നിങ്ങളുടെ ജ്ഞാനത്തിന് ഇത് മതിയെന്ന് വെച്ച് ചുരുക്കുന്നു. എന്നാൽ ഈ ലേഖനം നാം കൂടേണ്ടതായ കൂട്ടത്തിന് മുൻകുറിയായി നമ്മുടെ ഹൃദയത്തിൻ്റെ സത്യവും ആഗ്രഹവും നിങ്ങളുടെ സത്യസ്നേഹത്തിന് ഞാൻ വെളിപ്പെടുത്തിയതത്രേ. ഈ ആത്മീയത വർഷങ്ങളായിട്ടുള്ള തപസ്സയുടെയും മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും മനനത്തിൻ്റെയും അല്ലെങ്കിൽ മനനത്തിലൂടെയും രൂപപ്പെട്ട് കരുത്ത് നേടിയതായിരുന്നു. യോഗാത്മകത്വം ആയിരുന്നു അതിൻ്റെ സത്ത. ആ ആധ്യാത്മദർശനം അദ്ദേഹത്തെ യോഗാത്മ ദർശകനും ആത്മജ്ഞാനിയുമാക്കി. ഇവിടെയാണ് ദി ഔട്ട്കം ഓഫ് ദി മിസ്റ്റിക് വിഷൻ ഓഫ് പരിമല തിരുമേനിയെ നാം കാണേണ്ടത്. ക്രിസ്ത്യൻ മിസ്റ്റിസിസം ബന്ധപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ മിസിയോളജിക്കൽ തിയോളജിക്കൽ ഫ്രെയിംവർക്കിലാണല്ലോ.
റോമൻ കത്തോലിക്ക ഓർത്തഡോക്സ് സഭാ പാരമ്പര്യങ്ങൾ ബോത്ത് ഈസ്റ്റേൺ ഓർത്തഡോക്സ് ആൻഡ് ഓറിയൻ്റൽ ഓർത്തഡോക്സ് ഇത് വളരെ പ്രകടമാണ്. ദൈവശാസ്ത്ര നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ ദൈവ മനുഷ്യ ബന്ധത്തെ ദൈവ മനുഷ്യ സംസർഗത്തെ ബന്ധപ്പെടുത്തി ധ്യാനനിഷ്ഠാവാദവും കോയറ്റിസം ഭക്തിമാർഗവുമൊക്കെ ക്രൈസ്തവ യോഗാത്മകതയുടെ ഭാഗമായിട്ട് നാം വീക്ഷിക്കാറുണ്ട്. എന്നാൽ ക്രൈസ്തവ യോഗാത്മകതയെക്കുറിച്ച് അന്തർലീനമായിരുന്ന സംഘർഷം സംക്ഷോഭം നിലനിന്നിരുന്നത് ഈജിപ്തിലെ താപസ ശ്രേഷ്ഠർക്ക് ഇടയിലായിരുന്നു. അതിന് കാരണമുണ്ട്. ആ താപസ ശ്രേഷ്ഠരെ സ്വാധീനിച്ചിരുന്ന ആകട്ടെ, ഒറിജിൻ എന്ന AD 186 ജീവിച്ചിരുന്ന സഭാപിതാവിൻ്റെ ചിന്തകളായിരുന്നു. സഭയുടെ വ്യവസ്ഥാപിതമായിട്ടുള്ള അല്ലെങ്കിൽ നാളതുവരെ പിന്തുടർന്നിരുന്ന ധ്യാനമാർഗേണയുള്ള ഈശ്വരനുമായി ബന്ധപ്പെടുന്ന സംവിധാനത്തോടെ ഘടനയോടെ അസംതൃപ്തിയുള്ളവരായിരുന്നു. അത് നോക്കിക്കണ്ടിരുന്നവർക്ക് ഈശ്വരാഭിമുഖ്യം ത്വരിതപ്പെടുത്തുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമായിരുന്നു. അങ്ങനെയുള്ള ഒരവസ്ഥ പെട്ടെന്ന് സംജാതമാകണമെന്ന് അവർ ആഗ്രഹിച്ചു. പ്രത്യേകിച്ച് മരുഭൂമിയിലെ ഏകാന്ത ധ്യാനവേളകളിലുണ്ടാകുന്നതായിട്ടുള്ള ആ എലിനേഷൻ, അവിടെ ദൈവ സംസർഗത്തിനുള്ള ഉത്കടമായിട്ടുള്ള അവിവാഞ്ച അവരിൽ രൂഢമൂലമായിരുന്നു. ക്രിസ്തീയ സാന്നിധ്യവും ക്രിസ്തീയ സാമീപ്യവും അത് ഒരു ചരിത്ര യാഥാർത്ഥ്യം എന്നുള്ള നിലയിൽ കാണുക എന്നുള്ളതിനുപരിയായി വ്യക്തിപരമായ ദൈവവുമായിട്ടുള്ള അഭിമുഖീകരണത്തിനുള്ള വാഞ്ച, അതും വിശുദ്ധീകരണത്തിൻ്റെയും ആത്മശുദ്ധീകരണത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പവിത്രീകരണത്തിൻ്റെ അവസ്ഥയെ സംജാതമാക്കുന്ന യോഗാത്മനിഷ്ഠയുടെ ഫലമായിട്ടുള്ള ഒരവസ്ഥയെ അവർ നോക്കിപ്പാർത്തു. അതുകൊണ്ട് യോഗാത്മകത വിവിധ ക്രൈസ്തവ പാരമ്പര്യങ്ങളിൽ മാത്രമല്ല, അത് വിവിധ മതപാരമ്പര്യങ്ങളിലും അത് രൂഢമൂലമാണ്. അത് മിക്കപ്പോഴും കഠിന വ്രതത്തിലും അതുപോലെ തന്നെ താപസ വൃത്തിയിലും ലൗകിക വിരക്തിയിലും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടാണ് നിലനിൽക്കുന്നത്. എന്നാൽ ദൈവ സംസർഗത്തെ വാഞ്ചിക്കുകയും ലക്ഷ്യമാക്കുന്നതുമാണ് ഈ യോഗാത്മകത. ഈ യോഗാത്മകതയ്ക്ക് ക്ലാസിക്കൽ ലാറ്റിനിൽ നിന്ന് ഉത്ഭവിച്ച മിസ്റ്റസ് എന്ന അർത്ഥം അവിടെയുണ്ട്. അതിന് നിശബ്ദം, മൗനം, നിശ്ചലത എന്നൊക്കെയാണ്. അതരവും കണ്ണുകളും അടച്ച് ധ്യാന നിരതമാകുന്ന അവസ്ഥ, അത് പ്രശാന്തവും സ്വസ്ഥവും കലങ്ങാത്തതുമായിട്ടുള്ള അവസ്ഥയാണ്. എന്നാൽ ഈ മിസ്റ്റിസിസം ദൈവത്തെക്കുറിച്ച് അറിവും അനുഭവവും വിശ്വാസവും മനസ്സിൽ രൂഢമൂലമാകുന്ന ഒരു അവസ്ഥയാണ്. അത് ഔന്നത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നു. പരിശുദ്ധ പരിമല തിരുമേനി അപ്രകാരമുള്ള ആ അവസ്ഥയിൽ അതിൻ്റെ ഔന്നത്യത്തിൽ എത്തിച്ചേർന്നു എന്നാണ് നാം വിശ്വസിക്കുന്നത്. ഇത് ഒരു തിരിച്ചറിവാണ്, അനുഭവജ്ഞാനമാണ്. ഒരുവന് യോഗാത്മകമായ അനുഭവത്തിലൂടെയാണ് അത് ലഭിക്കുന്നത്. അതിന് ദിവ്യത്വമുണ്ട്. പരിശുദ്ധ പൗരിമല തിരുമേനിയുടെ അനുഭവജ്ഞാനം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളം സംഭവിച്ച കാര്യങ്ങളെ നാം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ആ അനുഭവജ്ഞാനം ദിവ്യവും വിശുദ്ധവുമായ ഉൾക്കാഴ്ചയിൽ നിന്നും അന്തർലീനമായിരിക്കുന്ന ദർശനത്തിൽ നിന്നും അദ്ദേഹത്തിന് ലഭ്യമായിരുന്നു എന്നാണ് നാം കാണുന്നത്. ലോകത്തിൻ്റെ പ്രലോഭനങ്ങളോട് പടവെട്ടുവാനായിട്ട് ആ താപസ ശ്രേഷ്ഠനെ അത് ശക്തീകരിച്ചു, അതിനെ പ്രാപ്തമാക്കി. പ്രലോഭനങ്ങളെ 40 രാവും 40 പകലും അതിജീവിക്കുവാനായി ഉപവസിച്ച യേശുവിനെ പോലെ, സ്വയം ശൂന്യവൽക്കരണത്തിന് വിധേയനായ യേശുവിനെ പോലെ പരിമല തിരുമേനി ഒരു കിനോസിസിൻ്റെ അനുഭവത്തിലേക്ക്, ശൂന്യവൽക്കരണത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോയി. അത് അദ്ദേഹം ഒരു യോഗിയായി ജീവിച്ചു, ഒരു താപസനായി ജീവിച്ചു. നമുക്കറിയാമല്ലോ, ഭാരതീയ മതധർമ്മത്തിൻ്റെയും തത്വചിന്തയുടെയും പിതാക്കന്മാരായിട്ട് അറിയപ്പെടുന്നതായിട്ടുള്ള ആദി ശങ്കരാചാര്യർ, അതുപോലെ തന്നെ രമണ മഹർഷി, ശ്രീരാമകൃഷ്ണ പരമഹംസ, ഇവരൊക്കെ തന്നെ യോഗാത്മ ദർശനമുള്ള ആളുകൾ ആയിരുന്നു എന്നാണല്ലോ നാം മനസ്സിലാക്കുന്നത്. അവരിലെല്ലാം ഉൾക്കൊണ്ടിരുന്നതായിട്ടുള്ള ആ ആന്തരിക ജ്ഞാനം അവരെ കൊണ്ടെത്തിച്ചിരുന്നത് ഒരു അന്തർ ദർശനവും അതിലൂടെ നേടുന്ന ഒരു ചൈതന്യവുമായിരുന്നു.
സോ അനുദിന ജീവിത ലോക യാഥാർത്ഥ്യങ്ങളുടേതായിട്ടുള്ള മധ്യത്തിൽ ആത്മീയമായ ഔന്നിത്യം പ്രാപിച്ച് അതിനെ അനുഭവവേദ്യമാക്കുന്ന ആ അവസ്ഥ, അത് ഭൗതികമായ അനുഭവങ്ങളുടെ സീമകൾക്ക് അതീതമായിട്ടോ ഉപരിയായിട്ടോ ഉള്ള ഒരു അവസ്ഥയാണ്. അവിടെ ഭാഷയും വർഗവും വർണ്ണവും ദേശീയതയും ഒന്നും തന്നെ കാര്യമല്ല. അതിൻ്റെയൊക്കെ അതിർത്തി വരമ്പുകൾക്ക് അപ്പുറത്താണത്. അതാണ് യോഗാത്മകതയുടെ എല്ലാ മർമ്മവും കർമ്മവും അവിടെയാണ് കൊണ്ടെത്തിക്കുന്നത്. ആത്യന്തികമായ ദൈവീക ജ്ഞാനം അത് പരമമായ ഉണ്മയാണ് എന്ന് പരിശുദ്ധ തിരുമേനി തിരിച്ചറിഞ്ഞു. ആ ആത്മീയ സത്യത്തെ അദ്ദേഹം മുറുകെ പിടിച്ചു. ആ അന്തർജ്ഞാനം, സഹജ്യാവബോധം, ഉൾക്കാഴ്ച, ജ്ഞാനോദയം ഇവയൊക്കെയും പരിശുദ്ധ പരിമല തിരുമേനിയുടെ മിസ്റ്റിക്കൽ വിഷൻ്റെ യോഗാത്മക ദർശനങ്ങളുടെ ആകത്തുകയാണ്. അത് ഈ തലങ്ങളെയെല്ലാം ആഴത്തിൽ സ്പർശിച്ചവയായിരുന്നു പരിശുദ്ധ പരിമല തിരുമേനിയുടെ ആധ്യാത്മികതയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ യോഗാത്മകതയും. തിരുമേനി ദൈവവുമായുള്ള നിരന്തര സമ്പർക്കത്തിലും സംവാദത്തിലും ഏർപ്പെട്ടിരുന്നു. അത് ഒരു യാഥാർത്ഥ്യമാണ്. പുരാണങ്ങളിലും യഹൂദ ക്രൈസ്തവ ഇസ്ലാമിക പാരമ്പര്യങ്ങളിലും ദൈവം ചിലപ്പോഴൊക്കെ മനുഷ്യരോട് സംവാദിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഭഗവത്ഗീതയിൽ ദൈവവും മനുഷ്യനും തമ്മിൽ നടക്കുന്നതായിട്ടുള്ള സംവാദമാണ് ശ്രീകൃഷ്ണനും അർജുനനും തമ്മിലുള്ള ആ സംവാദം എന്നാണ് സ്വാമി നിത്യ ചൈതന്യേതി ഇവയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ശ്രീകൃഷ്ണ അർജുന സംവാദമൊക്കെ ശുദ്ധാവബോധപ്രധാനമായ പ്രതീകാത്മക ഭാഷയിലുള്ള പ്രബോധനങ്ങളാണ്. അതിൽ അക്ഷരാർത്ഥത്തിൽ എടുക്കേണ്ടത് മിതവും ആലങ്കരിക ഭാഷയെ തന്യാർത്ഥ പ്രധാനമായി വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടത് അധികവുമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്നലെ പ്രഭാഷണം നിർവഹിച്ച സൂബി പാരമ്പര്യത്തിൽപ്പെട്ട ഒരു മഹത് വ്യക്തിയായിരുന്നു. 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പേർഷ്യയുടെ ഇസ്ലാമിക ദൈവശാസ്ത്രജ്ഞൻ, സൂബി പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന ഒരു മിസ്റ്റിക്കായിരുന്നു ജലാലുദ്ദീൻ റൂമി. അദ്ദേഹം എഴുതിയത്, ആത്മക്ഷമത മറിഞ്ഞിട്ടില്ലാത്തവരോട്, ഹൃദയത്തിൻ്റെ നൊമ്പരം മനസ്സിലാക്കാത്തവരോട്, സഹാനുഭൂതിയുടെ ഉറവിടം ഉണർന്നിട്ടില്ലാത്തവരോട് ഞാൻ എങ്ങനെ പറയും എൻ്റെ ഹൃദയത്തിൽ ഒരു തീമലയുണ്ടെന്ന്? സ്നേഹത്തിൻ്റെ കടന്നൽ കൂത്ത് ഏറ്റിട്ടില്ലാത്തവരോട് ഞാൻ എങ്ങനെ പറയും സ്നേഹത്തിന് ഒരു തീനാളമുണ്ടെന്ന്? അവിടെ തിരസ്കാരത്തിൻ്റെ മരണത്തിൻ്റെ ചുംബനമുണ്ടെന്ന് ഞാൻ എങ്ങനെ അവരോട് പറയും? എന്നാൽ പരിശുദ്ധ പരിമല തിരുമേനിയുടെ മിസ്റ്റിസിസം കേവലം നിരർത്ഥകമായ ജൽപ്പനങ്ങളോ തത്വചിന്തയുടെ തത്വചിന്തയോ അല്ലെങ്കിൽ പ്രത്യേകമായ മതസംഹിതകളെ ക്രോഡീകരിക്കുവാനോ പാകപ്പെടുത്തുവാനോ ആയ ചില സൂക്തങ്ങൾ മാത്രം അല്ലായിരുന്നു. അതല്ലായിരുന്നു, അത് പ്രായോഗികതയിൽ അടിസ്ഥാനപ്പെട്ട ലോകവീക്ഷണവും സാമൂഹ്യ വീക്ഷണവും സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളോടുള്ള സമീപനം എങ്ങനെ വ്യക്തമാക്കണമെന്ന് നിർമ്മല ഹൃദയത്തോടും ആത്മാവോടും ആത്മവിശക്തിയോടും വ്യക്തമാക്കുന്നതായിരുന്നു പരിശുദ്ധ പരിമല തിരുമേനിയുടെ യോഗാത്മക ദർശനം. അത് പാശ്ചാത്യമായിട്ടുള്ള മിസ്റ്റിക് കൺസെപ്റ്റിൻ്റെ ഫ്രെയിംവർക്കിൽ നിന്ന് തികച്ചും ഭിന്നമായിരുന്നു. അതിനോട് ഒട്ടിനിന്നതല്ല. അദ്ദേഹം താപസനായിരുന്നു, ഋഷിവര്യനായിരുന്നു. ജീവിതത്തെയും ജീവിത ദർശനത്തെയും മൂല്യങ്ങളെയും പാകപ്പെടുത്തിയ മനസ്സിനെ മനനം ചെയ്ത് സഹജീവികളോട് എങ്ങനെയാണ് അവരുടെ ക്ഷേമത്തെ അവരെക്കുറിച്ച് കരുണയുണ്ടാകേണ്ടതെന്ന് അദ്ദേഹം എൻവിഷൻ ചെയ്തു. അതാണ് ഗ്രിഗോറിയോസ് തിരുമേനി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചുവല്ലോ, പരിമല തിരുമേനിയുടെ സാമൂഹ്യമായ പ്രതിബദ്ധത, സാമൂഹ്യ പ്രശ്നങ്ങളോടുള്ള ക്രിയാത്മകമായ പ്രവർത്തനത്തിന് അദ്ദേഹം കൊടുത്ത നേതൃത്വം. അതൊരുപക്ഷെ കാലം കൂടുതൽ അതിനെക്കുറിച്ച് പഠിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചല്ലോ. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യനും ദൈവവും മനുഷ്യനും പ്രപഞ്ചവും മനുഷ്യനും പ്രകൃതിയും ഇവ ഒക്കെ തമ്മിലുള്ള ബന്ധങ്ങളിൽ ഇന്ന് വന്നുകൂടിയിരിക്കുന്നതായിട്ടുള്ള വിള്ളലുകൾ, ആ വിള്ളലുകൾ നികത്തപ്പെടുന്ന
സാർവത്രികമായിട്ടുള്ള ഒരു അനുരഞ്ജനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പുതിയ സീമകൾ തേടിയുള്ള മുന്നേറ്റം, ആ മുന്നേറ്റത്തിലാണ് നമ്മുടെ മനുഷ്യരുടെ ഭാവി ഭാഗധേയങ്ങൾ നിർവഹിക്കപ്പെടേണ്ടതെന്ന് അദ്ദേഹം ഉറച്ച് വിശ്വസിച്ചു എന്നുള്ളതിന് തെളിവാണ് തിരുമേനി ഇവിടെ സൂചിപ്പിച്ചതായിട്ടുള്ള ചില സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം ആഹ്വാനം ചെയ്തത്. ആത്മജ്ഞാനം എന്ന തലക്കെട്ടിൽ തിരുമേനി ഒരു കൽപ്പന എഴുതിയിട്ടുണ്ട്. അതിൽ പറയുന്നത്, എത്രയോ ഇത് ഒരു അമൂല്യമായിട്ടുള്ള നിധിയാണ് എന്നാണ് പല ആവർത്തി ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. എത്രയോ സിമ്പിളായിട്ടാണ് അദ്ദേഹം ഗഹനമായിട്ടുള്ള ഈ വിഷയങ്ങളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മിടുക്കനാകണ്ട, പോഷനാകുകയും അരുത്, ക്ഷമയാകുന്ന ബലവും ഇഹത്തിലും പരത്തിലും മാനവും സജ്ജനങ്ങളുടെ ലക്ഷണം അതാകുന്നു. വലിയവൻ ചെറിയവൻ, ചെറിയവൻ വലിയവൻ, ഏവരും തന്നെത്താൻ അറിയണം, ബലമറിഞ്ഞ് നടക്കണം, ബുദ്ധി പഠിക്കണം, എന്നാൽ ബുദ്ധിമാന്മാർ എന്ന് പഠിക്കരുത്, ഗണത്തെ മറക്കണം, എന്നാൽ എല്ലാവരെയും കരുതണം. ഇവയൊക്കെ അന്നും ഇന്നും നൂറ്റാണ്ടുകൾക്ക് ശേഷവും പ്രസക്തമല്ലേ, സംഗതമല്ലേ? സുറിയാനി ഭാഷയിൽ 1902 മല്ലപ്പള്ളി പുത്തൻപള്ളിയിൽ നിന്ന് എഴുതിയ കൽപ്പനയുടെ അനുബന്ധമായി ചേർത്തിരിക്കുന്ന ചില ഉപദേശങ്ങൾ പരുമല തിരുമേനിയുടെ മാനവിക ദർശനത്തിൻ്റെ ആഴത്തിൻ്റെ പ്രൗഢതയുടെ അളവുകോലാണ് എന്ന് ഞാൻ പറയും. അദ്ദേഹം എഴുതിയിരിക്കുന്നത്, ദൈവത്തെ ഭയപ്പെടണം, സാത്താനെ പേടിക്കരുത്, സകല വ്യവഹാരത്തിലും സത്യത്തെ മുൻനിർത്തുക, അനീതിക്കാരനോ അന്യായക്കാരനോ ആകാതിരിക്കുക, താഴ്മയെ നല്ല ആയുധമായി ധരിക്കുക, വാശിയും വലിപ്പവും ഭാവവും പള്ളി സംബന്ധമായ കാര്യത്തിൽ വിചാരിക്കരുത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കിനോസിസ്, ആക്ഷൻ ഓഫ് എംപ്റ്റിയിങ്, സ്വയം ശൂന്യമാക്കുന്നതിന് സന്നദ്ധമായ അദ്ദേഹത്തിൻ്റെ ആ വിശാല മനസ്സ്. ഇത് അദ്ദേഹം പഠിപ്പിച്ച മാനവീയതയാണ്. അയൽവാസിയെയും അഗതിയെയും സഹായിക്കണം, വിയർപ്പാൽ അപ്പം ഭക്ഷിക്കണം, ഉള്ളവൻ ഇല്ലാത്തവനെ പോലെ വിചാരിച്ച് പരിശ്രമിക്കണം. തിരുമേനി പറഞ്ഞ, എംഫസൈസ് ചെയ്ത് പറഞ്ഞ കാര്യമാണല്ലോ, ഞാൻ അതിലേക്കൊന്നുകൂടി നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കട്ടെ. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ പുറം ജാതികളെ പ്രത്യേകിച്ച് വളരെ കാൻഡിഡായിട്ട് പറയുന്നു, വളച്ചുകെട്ടുകളില്ലാതെ ഞാൻ പറയുകയാണ്. അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ അത് അന്നത്തെ ഭാഷയാണ്. നിങ്ങളുടെ സമീപമുള്ള പുറം ജാതികളെ, പ്രത്യേകിച്ച് പുലയർ മുതലായ സാധുക്കളെ കരുതണം, അവർക്ക് പള്ളിയും പള്ളിക്കൂടവും സ്ഥാപിച്ചു നൽകണം. മാനവീയത എന്ന തത്വചിന്ത മനുഷ്യൻ്റെ വ്യക്തികളായിട്ടും സമൂഹമായുള്ള മൂല്യത്തെ, അന്തസ്സിനെ ഉയർത്തിപ്പിടിക്കുന്നതാണ്. അതാണ് ഹ്യൂമനിസം. മാനവീയതയുടെ അർത്ഥതലങ്ങൾ, വ്യാഖ്യാനങ്ങൾ, ഇതൊക്കെ കാലാകാലങ്ങൾ രൂപപരിണാമങ്ങൾക്ക് അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രങ്ങളുടെ വെളിച്ചത്തിൽ, സമാനമായിട്ടുള്ള തത്വചിന്തകളുടെയൊക്കെ വെളിച്ചത്തിൽ ആശയങ്ങൾക്ക് മാറ്റം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു അർത്ഥത്തിൽ ഉയർച്ച താഴ്ചകൾക്ക്, ആന്തോളനങ്ങൾക്ക് ഒക്കെ വിധേയമായിട്ടുള്ളതാണ് ദ കൺസെപ്റ്റ് ഓഫ് ഹ്യൂമനിസം. അതുകൊണ്ടാണ് ഹ്യൂമനിസത്തിന് വിവിധ അർത്ഥ തലങ്ങൾ സാഹചര്യങ്ങൾക്ക് അനുസരണമായിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ഇന്ത്യയിൽ പ്രബലമായി നിലനിന്നിരുന്നതാണ് എം എൻ റോയിയെ പോലെയുള്ളവർ മുന്നോട്ട് വെച്ച വാദം, റാഡിക്കൽ ഹ്യൂമനിസം. എന്നാൽ ഇന്ന് നാം പൊതുവെ വീക്ഷിക്കുകയും മനസ്സിലാക്കുകയും നിരീക്ഷിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന മാനവീയതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ജ്ഞാനദീപ്തമായ ചിന്തയുമായിട്ട് സമരസപ്പെട്ട് പൊരുത്തപ്പെട്ട് ഉള്ള ജീവിത വീക്ഷണം, അത് വ്യക്തികളുടെയും സമൂഹങ്ങളുടെയും ഒക്കെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ളതാണ്. ചരിത്രത്തിൽ എന്നും മതത്തിൻ്റെയൊക്കെ ചട്ടക്കൂട്ടുകൾക്ക് പുറത്തു നിൽക്കുന്ന മാനവികവാദികളെ നമുക്ക് എന്നും കാണാം. അവരുടെ വിശ്വാസം ഈ ജീവിതം എന്ന് പറയുന്നത് അത് ഒരിക്കൽ മാത്രമുള്ളതാണ്, അത് ഒരിക്കൽ മാത്രം ജീവിച്ച് തീർക്കാനുള്ളതാണ്. നാം ജീവിക്കുന്ന ലോകക്രമം ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ നാം ജീവിക്കേണ്ടത് നമ്മുടെ ബുദ്ധിയുടെയും ശക്തിയുടെയും യുക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ശാസ്ത്ര വിശകലനത്തിൻ്റെയും
അതുപോലെ തന്നെ ശാസ്ത്ര അവബോധത്തിൻ്റെയും സത്യാന്വേഷണത്തിൻ്റെയും ഒക്കെ അല്ലെങ്കിൽ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ അപഗ്രന്ഥിച്ച് അതാണ് നാം മനസ്സിലാക്കിയാണ് നാം മാനവികതയെ കാണേണ്ടത് എന്നുള്ള വാദം എന്നും ഇവിടെ പ്രബലമായി നിൽക്കുന്നുണ്ട്. പരുമല തിരുമേനിയുടെ ഹ്യൂമനിസ്റ്റ് വീക്ഷണത്തെ, മാനവീയ വീക്ഷണത്തെ നാം മനസ്സിലാക്കേണ്ടത് കേവലം ഈ പശ്ചാത്തലത്തിലല്ല, പിന്നെയോ ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിസ്ഥാനപ്പെട്ട അടിസ്ഥാന ഘടനയിലും ആ ക്രൈസ്തവ മൂല്യങ്ങളുടെ അടിസ്ഥാന ഘടനയിലും ചട്ടക്കൂട്ടുകളിലും ഒതുങ്ങി നിന്നുകൊണ്ടാണ്. അവിടെയാണ് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം കണ്ടെത്തുന്നത് മനുഷ്യ സ്വാതന്ത്ര്യവും മനുഷ്യ വിമോചനവും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെയും ക്രിസ്തീയ സാക്ഷ്യത്തിൻ്റെയും ബന്ധത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഉള്ളതാണ്. ഈ മാനവീയതയെക്കുറിച്ച് പൊതുവെ സ്വീകരിക്കപ്പെട്ട ധാരണകൾക്കും നിലപാടുകൾക്കും അനുസൃതമായി അവ അംഗീകരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്ത്യൻ ഹ്യൂമനിസത്തിൻ്റെ ക്രൈസ്തവ മാനവീകതയുടെ അടിസ്ഥാനം, അതിൻ്റെ വേരുകൾ തേടുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ നാം മനസ്സിലാക്കുന്നത് നാം എത്തിച്ചേരുന്നത് ഒരു നിഗമനത്തിലാണ്, യേശു പഠിപ്പിച്ച നല്ല ശമരിയക്കാരൻ്റെ ഉപമ. ക്രിസ്ത്യൻ മാനവീകത യേശുവിൻ്റെ പഠിപ്പിക്കലുകളുടെ ദിവ്യ കൽപ്പനകളുടെ കാതൽ. ലൂക്കോസിൻ്റെ സുവിശേഷം 10:27 കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. അത് പഴയ നിയമ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ ലേവിയർ 19:18 നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഇസ്രായേല്യ ചരിത്രത്തിൽ നാം നോക്കുമ്പോൾ കാണുന്നത് ദൈവം ഇസ്രായേലിയർക്ക് ഇറങ്ങി വരുന്നവനും വിടുവിക്കുന്നവനും കൊണ്ടുപോകുന്നവനും വീണ്ടെടുക്കുന്നവനും നയിക്കുന്നവനും എല്ലാമാണ്. അടിമത്തത്തിനും അനീതിക്കും ഒക്കെ എതിരായിട്ട് പ്രവർത്തിക്കുന്ന ദൈവത്തെയാണ് നാം ഇസ്രായേല്യ ചരിത്രത്തിൽ കാണുന്നത്. ദൈവം മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അടിമത്തപരമായി ദൈവത്തെ പിന്തുടരുവാൻ ആവശ്യപ്പെടുന്നതിലല്ല, പിന്നെയോ ദൈവത്തോടൊപ്പം പങ്കാളിയായി കൂട്ടാളിയായി സഹജീവിയായി നിലകൊള്ളുവാനാണ്. അതാണ് യേശു വ്യക്തമാക്കിയത്. യോഹന്നാൻ്റെ സുവിശേഷം 15:15 പറയുന്നത്, ഞാൻ നിങ്ങളെ ഇനിയും ദാസരെന്നല്ല സ്നേഹിതരെന്ന് വിളിക്കുന്നു എന്നാണ്. അതാണ് യേശുവിൻ്റെ പാക്ഷ്യം. കാരണം യജമാനൻ എന്ത് ചിന്തിക്കുന്നു, യജമാനൻ എന്ത് ചെയ്യുന്നു എന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ സ്നേഹിതന്മാർ തമ്മിൽ അതല്ല, അവർ തമ്മിൽ കൂടുതൽ ആശയവിനിമയത്തിനുള്ള അവസരമുണ്ട്. സ്നേഹിതർക്ക് പരസ്പരം ആശയവിനിമയം നടത്തുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ലഭ്യമാകേണ്ട ന്യായമായിട്ടുള്ള അവകാശവും സ്വാതന്ത്ര്യവും അവരുടെയൊക്കെ അന്തസ്സത്തെയും ഉയർത്തുവാനുള്ള അഭിവാഞ്ച തിരുമേനി പരിശുദ്ധ പരിമല തിരുമേനിയിൽ ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ ക്രൈസ്തവ മാനവീയ ദർശനത്തിൻ്റെ നിദർശനമായിരുന്നു. ജെറുസലേം സന്ദർശിച്ച ശേഷം പരിമല പള്ളിയിൽ കൂടിയവരോട് കൽപ്പിച്ചതിനെക്കുറിച്ചാണ് തിരുമേനി പറഞ്ഞത്. അവിടെ അദ്ദേഹം പറഞ്ഞ, സഹോദരങ്ങളെ, നമുക്ക് ഏറ്റവും പുണ്യസ്ഥലമായ ഊർശലേം സന്ദർശിച്ചിതാ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നാം ഇന്ന് തിരികെ വന്നിരിക്കുന്നു എന്ന് ഈ തുടങ്ങുന്ന ഈ പ്രഭാഷണത്തിൽ രാമവർമ്മ തമ്പുരാൻ ക്രോഡീകരിച്ച ആ പ്രഭാഷണത്തെക്കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായത്, ക്രിസ്ത്യാനികളായ നാം ചെയ്യേണ്ടത് എന്തെല്ലാമാണെന്ന് ആലോചിക്കാം. ഈ നാട്ടിൽ അജ്ഞാനികളായി ദാരിദ്ര്യത്തിൽ മുഴുകി പാപം ചെയ്തിരിക്കുന്ന കഷ്ടപ്പെട്ട് കഴിയുന്ന അനവധി ആളുകളുണ്ട്. താഴ്ന്ന ജാതിക്കാരെന്ന് പറഞ്ഞു വരുന്ന അവർ രാജപാതയിൽ സഞ്ചാരമോ സമസൃഷ്ടങ്ങളോടുള്ള അടുപ്പമോ സാധ്യമല്ലാതെയാണ് ഇരിക്കുന്നത്. ഈ സാധുക്കൾക്ക് ഒന്ന് ദൈവവിശ്വാസം ഉണ്ടാകണം, രണ്ട് അറിവുണ്ടാകണം, മൂന്ന് അവരുടെ കഷ്ടപ്പാടുകൾ തീർക്കണം, അവരുടെ ഇപ്പോഴത്തെ താണ അവസ്ഥയിൽ നിന്നും അവരെ ഉയർത്തണം, അതിന് അവർക്ക് പള്ളിക്കൂടങ്ങൾ ഉണ്ടാകണം. ഇത് ഇന്ന് നാം ഓർക്കേണ്ടത് ഇന്നേക്ക് 125 മുമ്പാണ് പരുമല തിരുമേനിയുടെ പ്രസ്തുത പ്രസംഗത്തിൻ്റെ അലയടികൾ അനേക വർഷങ്ങൾ നീണ്ടുനിന്നു എന്നാണ് ഓസ്താത്യോസ് ഗീവർഗീസ് മാർ ഓസ്താത്യോസ് തിരുമേനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് എന്താണ് സ്ഥിതി? 125 മുമ്പുള്ള അവസ്ഥയെക്കുറിച്ചാണ് അദ്ദേഹം കൺസേൺഡ് ആയത്, അദ്ദേഹം വാചാലനായത്, അദ്ദേഹം തൻ്റെ ആട്ടിൻകൂട്ടത്തോടെ എന്ത് ചെയ്യണം എന്ന് അവർക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുത്ത്. ഇന്ന് എന്താണ് സ്ഥിതി? 20 ഇന്ത്യയിലെ പ്രശസ്തനായിട്ടുള്ള ഒരു ധനകാര്യ വിദഗ്ധൻ ടി എൻ ശ്രീനിവാസൻ
ശ്രദ്ധേയമായിട്ടുള്ള ഒരു നിരീക്ഷണം നടത്തി. അന്ന് 20 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നടത്തിയ ആ നിരീക്ഷണം ഇന്ന് 20 വർഷങ്ങൾക്ക് ശേഷം രാമചന്ദ്ര ഗുഹ അടുത്ത കാലത്ത് അത് എടുത്തു പറഞ്ഞു. ഇന്ത്യയിൽ ഒരാൾ ദരിദ്രനായി കഴിയുന്നുണ്ടെങ്കിൽ അയാൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടയാളാണോ പെട്ടയാളോ, അതേപോലെ സാമൂഹ്യ വിവേചനം അനുഭവിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട മറ്റേതെങ്കിലും വിഭാഗത്തിൽപ്പെടുന്ന ഒരാളോ ആയിരിക്കും, അയാൾ പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നവനായിരിക്കും, അനാരോഗ്യവാനായിരിക്കും, അയാൾ നിരക്ഷരനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം കുറഞ്ഞവനോ ആകാനും സാധ്യതയാണ്. ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് നീതിയില്ലാത്ത നാട് എന്നാണ്. ഇത് 2000 ആണ്ടിൽ എഴുതി. ഇന്ന് 20 വർഷത്തിന് ശേഷം ഹത്രസ് നൽകുന്ന സന്ദേശം എന്താണ്? ഹത്രസിനെ സംഭവങ്ങളെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് KG ശങ്കരപ്പിള്ള എന്ന കവി ഈ ആഴ്ചയിൽ പ്രസിദ്ധീകരിച്ച ഒരു കവിതയിൽ പറയുന്നു, എൻ്റെ സ്വപ്നത്തിൽ ചിത ഇന്ന് ഞാൻ ചിതയിൽ നിന്നുയരുന്നു. ഹത്രസിലെ പെൺകുട്ടി പറയുന്നതായി അദ്ദേഹം എഴുതിയിരിക്കുകയാണ്. നേരിൻ്റെ ചിറകിഴും നീതിപക്ഷി ഞാൻ, രാമ നീ നിരസിക്കുന്നത് നീതിയോ നിന്നയോ? നീതി നിന്നയോ? ആൺമുഷ്കോ ദളിത സംഹാരമോ പീഡനമോ പെൺകുരുതിയോ? രാമ നീ കാണുന്നില്ലേ മക്കൾ ചുട്ടരിക്കപ്പെട്ട അമ്മമാരുടെ കണ്ണുകൾ? 125 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സംജാതമായിരുന്ന സാമൂഹ്യ അവസ്ഥ, അതിനെക്കുറിച്ചാണ് അന്ന് പരിശുദ്ധ പരിമല തിരുമേനി തൻ്റെ ജനത്തോട് പറഞ്ഞത്. ഇന്ന് 125 വർഷങ്ങൾക്ക് ശേഷവും പരിമല തിരുമേനി അന്ന് ഉയർത്തിയതായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ കൺസേൺ ഇന്നും നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ, നമ്മുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അത് ഇന്നും പ്രസക്തമാണ്. ഇത് പരിമല തിരുമേനിയുടെ മാനവിക ദർശനത്തിൻ്റെ അടിത്തറയാണ് ഇവിടെ നാം ദർശിക്കുന്നത്. ഇത് മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുന്ന അദ്ദേഹത്തിൻ്റെ ദർശനമാണ് നാം കാണുന്നത്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നയിക്കുന്നതായിട്ടുള്ള ഒരു ദർശനം. സ്വന്തം ജീവിതത്തിൻ്റെ അടിസ്ഥാന തത്വം ചിന്തിച്ച് സ്വന്തം നിഗമനങ്ങളെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും വെളിച്ചവും പാതയുമാക്കി തീർക്കുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ദർശനം കൈവരിക്കുവാൻ കഴിയൂ, അതെല്ലാവർക്കും കൈവരിക്കുവാൻ കഴിയുന്നതല്ല. അതിന് കലർപ്പില്ലാത്ത ആത്മീയ അനുഭവം അതുള്ളവർക്ക് മാത്രമേ അത് കഴിയുകയുള്ളൂ. അനേക നൂറ്റാണ്ടിലൊരിക്കൽ അനേക ലക്ഷങ്ങളിൽ ഒരുവൻ മാത്രമേ ഈ ഗണത്തിൽ ഉണ്ടാവുകയുള്ളൂ. പരിശുദ്ധ പരിമല തിരുമേനി ആ ഗണത്തിൽ ഉണ്ടായ ഒരു അപൂർവ ജനുസ് തന്നെയാണ്. ക്രിസ്തുമതത്തിൻ്റെ ഏറ്റവും വലിയ വശ്യത അയൽക്കാരന് നൽകിയതായിട്ടുള്ള അംഗീകാരമായിരുന്നു. ആ വശ്യതയെക്കുറിച്ച് ഖലീൽ ജിബ്രാൻ എഴുതിയിരിക്കുന്നത് പത്രോസ് ഇങ്ങനെ പറഞ്ഞു, ഒരിക്കൽ കപർനോവിൽ വെച്ച് എൻ്റെ നാഥൻ യേശു ക്രിസ്തു ഇങ്ങനെ പറയുകയുണ്ടായി, ഈ മതിലിനപ്പുറത്ത് താമസിക്കുന്നവർ നിൻ്റെ ആത്മാവിൻ്റെ മറ്റേ പകുതിയാണ്, വേറൊരു ശരീരത്തിൽ വസിക്കുന്ന നിൻ്റെ ഉത്കൃഷ്ടമായ അർത്ഥഭാഗം അവനെ നീ മനസ്സിലാക്കുമ്പോൾ ധാരണയില്ലായ്മയുടെ മതിൽ തനിയെ വീണുപോകും. ആ ധാരണയില്ലായ്മയുടെ മതിൽ ഇല്ലാതെയാകുവാനുള്ള ആഹ്വാനമായിരുന്നു പരിമല തിരുമേനി 100 ആണ്ടുകൾക്ക് മുമ്പ് ചെയ്തത്. നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവോ അത്രയും തന്നെ അവനെയും സ്നേഹിക്കുക എന്ന യേശുവിൻ്റെ ആഹ്വാനം അക്ഷരാർത്ഥത്തിൽ പാലിക്കുവാൻ അദ്ദേഹം തൻ്റെ ജനത്തോട് പറഞ്ഞു. പരിശുദ്ധ പരിമല തിരുമേനി പറഞ്ഞതും പ്രവർത്തിച്ചതും ഇതാണ്. ക്രൈസ്തവ മാനവീയതയെ പരിശുദ്ധ തിരുമേനി ഇതേപോലെ തന്നെ സംഗ്രഹിച്ചു. ചൂഷണം ചെയ്യാത്ത, അടിമകളെ സൃഷ്ടിക്കാത്ത, സഹോദരങ്ങളെ ചവിട്ടിമെതിക്കാത്ത ഒരു വ്യവസ്ഥിതി. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ദാസനായും കുറ്റവാളിയായും ചിത്രീകരിക്കപ്പെട്ട യേശു, ആ യേശുവിൻ്റെ സന്ദേശം ലോകത്തോട് പറയുവാനുള്ള ആർജവം 100 ആണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധ പരിമല തിരുമേനി ഇവിടെ അവതരിപ്പിച്ചു. ആ വിശുദ്ധൻ്റെ
അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ തീർത്ഥ യാത്രയിൽ എങ്ങും അതിൻ്റെ പ്രതിധ്വനികൾ മുഴങ്ങിയിരുന്നു. അത് ഇന്നും പ്രസക്തമാണ്. അത് അന്നും ഇന്നും എന്നും നമുക്ക് പ്രേരണയും പ്രചോദനവും നൽകുന്നു, നൽകിക്കൊണ്ടേയിരിക്കുന്നു. അതിനോട് പ്രതികരിക്കുവാൻ ദൈവം നമ്മെ സന്നദ്ധരാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഇപ്രകാരം ഒരവസരം എനിക്ക് ഇവിടെ ഒരുക്കിത്തന്ന ഇതിൻ്റെ സംഘാടകരോടുള്ള നിസ്സീമമായിട്ടുള്ള നന്ദി എൻ്റെ വ്യക്തിപരമായ പേരിലും ഏഷ്യയിലെ ക്രൈസ്തവ സഭകളുടെ പൊതുവേദിയായ ക്രിസ്ത്യൻ കോൺഫറൻസ് ഓഫ് ഏഷ്യയുടെ പേരിലും പ്രത്യേകമായി ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇവിടെ ഉപസംഹരിച്ചുകൊള്ളട്ടെ. നന്ദി.